ഇന്ന് മെയ് എട്ടാം തീയതി ശനിയാഴ്ച കുർബാന മധ്യ വായിക്കുന്ന വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് ദൈവത്തെ അനുസരിക്കുന്ന ക്രിസ്തുവിനെ അനുസരിക്കുന്ന ഒരു ക്രിസ്തു ശിഷ്യന് വരാൻ പോകുന്ന തലവരയെക്കുറിച്ചാണ് ക്രിസ്തു പറഞ്ഞു വയ്ക്കുക ആ തലവര എന്നത് ആ വിധി എന്നത് ക്രിസ്തുവിൻ്റെ തലവര തന്നെയാണ് അത് ഇതാണ് ലോകമെന്നെ വെറുത്തുവെങ്കിൽ നിങ്ങളെയും വെറുക്കും ലോകം എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും എന്തുകൊണ്ടാണ് ലോകം ക്രിസ്തുവിനെ വെറുക്കുന്നത് ദക്ഷിക്കുന്നത് പീഡിപ്പിക്കുന്നത് കാരണം ലോകത്തിൻ്റെ മൂല്യബോധമല്ല ക്രിസ്തുവിൻ്റെ മൂല്യബോധം ലോകം നടത്തുന്ന തിരഞ്ഞെടുപ്പുകളല്ല ക്രിസ്തുവിൻ്റെ തിരഞ്ഞെടുപ്പ് ക്രിസ്തുവിൻ്റെ മൂല്യബോധവും തിരഞ്ഞെടുപ്പുകളും വളരെ വ്യക്തമായി തന്നെ ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളിലും ഉപമകളിലും തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും നഷ്ടപ്പെട്ടു പോയ ആടിൻ്റെ ഉപമയിൽ തൊണ്ണൂറ്റിയൊൻപതിന് വഴിയരികിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടുപോയ ഒന്നിന് തേടിയിറങ്ങുന്ന ക്രിസ്തുവിൻ്റെ മൂല്യബോധം ഒരിക്കലും ലോകത്തിൻ്റെ തൊണ്ണൂറ്റി ഒൻപതിന് പ്രാധാന്യം കൊടുക്കുന്ന ലാഭത്തിൻ്റെ കണക്കബോധത്തോട് ചേർന്ന് പോകുന്നതല്ല തൻ്റെ അനുയായികളായിട്ട് സമൂഹത്തിലെ ഉന്നതരെയും സമ്പന്നരെയും ബുദ്ധിജീവികളെയുമൊന്നും തിരഞ്ഞെടുക്കാതെ സാധാരണ മനുഷ്യരെ തിരഞ്ഞെടുത്ത ക്രിസ്തുവിൻ്റെ തിരഞ്ഞെടുപ്പ് ഒട്ടും ലോകത്തോട് ചേർന്ന് പോകുന്നതല്ല ദേവാലയ ഭണ്ഡാരത്തിൽ ഒത്തിരി ആളുകൾ വലിയ നിക്ഷേപങ്ങൾ സമർപ്പിക്കുമ്പോഴും ചില്ലിക്കാശ് നിക്ഷേപിച്ച വിധവയ്ക്ക് ഫുൾ മാർക്ക് കൊടുക്കുന്ന ക്രിസ്തുവിൻ്റെ മൂല്യബോധം ലോകത്തിൻ്റെ കാഴ്ചയുടെ സമ്പന്നതയെ അളക്കുന്ന ബോധത്തോട് ചേർന്ന് പോകുന്നതല്ല ഇപ്രകാരമുള്ള ക്രിസ്തുവിൻ്റെ മൂല്യബോധവും തിരഞ്ഞെടുപ്പുകളും ഞാൻ എൻ്റേതാക്കുമ്പോൾ പിന്നെ ഞാൻ ലോകത്തിൻ ലോകത്തിലാണെങ്കിലും ഞാൻ ലോകത്തിൻ്റെതല്ല ഇപ്രകാരം ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം സ്നേഹമുള്ളവരെ ഇന്നത്തെ സുവിശേഷം നമ്മുടെ ആഹ്വാനം ചെയ്യുന്നത് ഇതാണ് ക്രിസ്തുവിനെ വെറുത്തതുപോലെ ലോകം നമ്മയും വെറുക്കും കാരണം എൻ്റെ മൂല്യബോധവും എൻ്റെ തിരഞ്ഞെടുപ്പുകളും ലോകത്തിൻ്റെ ഇഷ്ടം അനുസരിച്ചുള്ളതല്ല മറിച്ച് ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ചുള്ളതാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ